ഗൈസ് വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന കണ്ടു നോക്കൂ കേട്ടോ. ഫസ്റ്റ് ഞാൻ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3/4 കിലോ കാണും കേട്ടോ. പിന്നെ ഏലക്ക 2 എണ്ണം ചതച്ചതാണ് ഇട്ടേക്കുന്നത്. പിന്നെ 2 ടീസ്പൂണോളം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഉപ്പാണ് ചേർക്കുന്നത്, അത് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ ശരിക്കും അടച്ചിട്ട് വേവിക്കാനായിട്ട് ഇനി അടപ്പിലേക്ക് എടുത്ത് വെക്കാം. ഇന്ന് നമ്മൾ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നത് അടപ്പിൽ വെച്ചാണ്. അടപ്പിൽ വെച്ച് എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കല്ലോ. കണ്ടോ, ഇപ്പോൾ ബീഫ് ശരിക്കും എന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് തക്കാളിയും സവാളയും എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗ്രേവിക്കായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള 2 എണ്ണം എടുത്തിരിക്കുന്നത്. സവാള വാടാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ബീഫിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇനി മല്ലിപ്പൊടി കൂടി ഇടാം, അത് 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി 2 ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളി, പച്ചമുളകും. തക്കാളി 1 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും മുളക് പൊടി ഇടുന്നുണ്ട്, 2 ടേബിൾ സ്പൂണോളം. അപ്പോൾ ഈ മുളക് പൊടി, കുരുമുളക് പൊടി, പച്ചമുളകൊക്കെ എല്ലാവരുടെ എരിവിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ കുറച്ച് ഈ ഗ്രേവിയിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പുറത്ത് കിടന്ന് ബീഫ് തിളക്കുന്നുണ്ട്, ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഗരം മസാല ചേർക്കാം, 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഈ ബീഫെല്ലാം ഇട്ട് കൊടുക്കാം. ശരിക്കും വെന്ത് കിടക്കുന്ന ബീഫാണ്, അത് ഫുള്ള് ഇതിലേക്കിടാം. ഇപ്പം ആ ബീഫ് വേവിച്ച വെള്ളവും ആ ഗ്രേവിയൊക്കെ ഇനി ആ ബീഫിലിട്ടൊന്ന് പിടിക്കട്ടെ. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടുപ്പിൽ കിടന്ന് നന്നായിട്ട് വെള്ളം വറ്റി. ഇപ്പം നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇനി ഒന്നുകൂടെ ബീഫ് ഒന്ന് വരട്ടിയെടുക്കാനുണ്ട് കേട്ടോ. ദേ ഇപ്പം ബീഫ് ശരിക്കും വരട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ബീഫ് വരട്ടിയത്. എല്ലാവരും ബീഫ് ഇഷ്ടമുള്ളവരെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ ഈ ഒരു ബീഫ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം.